ഇത് നമ്മൾ ചോദിക്കുന്ന 6.5 രൂപ, അതിലും വിലയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുകയാണ് ചെയ്തു കൊടുക്കാം. കുറച്ച് കേരളയാണ് വണ്ടി. ഓക്കെ, അങ്ങനെ പറയത്തക്ക പ്രശ്നം കാര്യങ്ങളൊന്നും. 5.5 രൂപ നമ്മൾ ചോദിക്കുന്നുള്ളൂ. 15 G4 ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 5.95 ലാസ്റ്റ് കൊടുക്കാൻ. 5.95 ഫൈനൽ വില. ഇതൊക്കെ നമുക്ക് നല്ല അത്യാവശ്യം നമുക്ക് എസ്റ്റാബ്ലിഷ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കെട്ടിംഗ് കാര്യങ്ങൾ, അതുപോലെ ടയറ്, പിന്നെ സീറ്റ്, എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഒന്നും അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യിക്കാനൊന്നും ഇല്ല. 5.95 ലോൺ സൗകര്യം ഉണ്ടാവും നമുക്ക് ചെയ്തു കൊടുക്കാം. ഏകദേശം എത്ര വരെയൊക്കെ ചെയ്യാം? ഏകദേശം നമുക്ക് ഒരു 5 ലക്ഷം രൂപ ഒക്കെ ചെയ്യാം. 5 ലക്ഷം രൂപ വരെ നമുക്ക് ലോണും ചെയ്യാം. BMW, ഓൾട്ടിസ്, ഓഡി, ബെൻസ്, അങ്ങനെ നമുക്ക് ലക്ഷറി കാറുകള്. ഒരു ഓൾട്ടോയുടെയും അതേപോലെ ഒരു സ്വിഫ്റ്റ് ഒക്കെ വാങ്ങുന്ന പ്രൈസിന് വേണം നമുക്ക്. അതുകൊണ്ട് നല്ല കിഡിലും ലക്ഷറി വാഹനങ്ങള്, 5-6 ലക്ഷം രൂപക്കുള്ള നല്ല അടിപൊളി പാർട്ട്. ഈ ഇന്നോവകൾ നോക്കുകയാണെങ്കിൽ പല കളറില് വ്യത്യസ്ത ജനറേഷനില് നല്ല അടിപൊളി കാറുകൾ. അത് നമുക്ക് ചെറിയ ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് കൊണ്ടുപോകാം. അത് നല്ല ഹൈ ക്വാളിറ്റി നമുക്ക് ഗ്യാരണ്ടി തരുന്ന കാറുകൾ. ഇനി ക്രിസ്റ്റ വേണം നിങ്ങൾക്ക്, മാനുവൽ, ഓട്ടോമാറ്റിക്, അങ്ങനെ ഡിഫറെന്റ് കാറുകളൊക്കെ ഉള്ള നല്ല അടിപൊളി പാർട്ടി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. സീറോ ഓണൊക്കെ ആണ് നമുക്ക് അടിപൊളി ചെറിയ ബഡ്ജറ്റിലാണോ മാക്സിമം അൾട്ര ചെയ്ത് നല്ല കിട്ടണം താറ്. ഇനി ചെറു കാറുകൾ, 7-സീറ്ററുകളൊക്കെ നോക്കുന്നവർക്ക് നമ്മൾ കിയന്റെ സബോമീറ്റർ എസ്യുവികൾ, അങ്ങനെ നല്ല കളക്ഷൻസ് ഉള്ള ഒരു അടിപൊളി പാർട്ടി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ വീഡിയോ മിസ്സാക്കേണ്ട, ഫുള്ള് കണ്ടോളി. സോ നമ്മൾ എത്തിയിട്ടുള്ളത് MKL ലാണ്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ വള്ളോമ്പ്രത്താണ്. സോ നമ്മളെ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് ഫൈസൽക്കയാണ്. ഫൈസൽക്ക, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അല്ല, അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് സാധാരണക്കാരന് വേണ്ടി വണ്ടികളുണ്ട്, സ്വിഫ്റ്റിന് നല്ലൊരു കളക്ഷൻസ് വരുന്നുണ്ട്, ഇന്നോവയാണ് നമുക്ക് മെയിൻ ഹൈലൈറ്റ്. അത് പക്ഷേ നമുക്ക് മാക്സിമം ഏകദേശം ഇന്നോവയ്ക്ക് അവർ എത്ര രൂപ മുതൽ? ഇന്നോവ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2012, 2013, 2014, 2015 16 ഒക്കെ ഉണ്ടാവും. എല്ലാം ഉണ്ട്. ഏത് റേഞ്ചിലുള്ള വണ്ടി നോക്കണേ നമുക്ക് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മൾ എപ്പോഴും ബെൻസി BMW ഒക്കെ നമുക്ക് ഒരു 6-7 ലക്ഷത്തിന് കൊണ്ടുപോകാം. ചെറിയ ചെറിയ പൈസ ഒക്കെ ഉണ്ട്. അപ്പൊ ഈ വീഡിയോയിലുണ്ട്, നമ്പറൊക്കെ നമ്മൾ കൊടുക്കും. അപ്പൊ ഇത് മലപ്പുറം ജില്ലയിൽ വള്ളവമ്പ്രത്ത് നിന്ന് നമ്മള് മലപ്പുറം റൂട്ടിൽ നമുക്ക് ഒരു MIC ഒക്കെ എത്തിന്റെ തൊട്ട് മുമ്പായിട്ടാണുള്ളത്. സോ അതാണ് നല്ലൊരു കിഡിലൻ ഓഫ് റോഡ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു അടിപൊളി വാഹനത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അത്യാവശ്യം നമുക്ക് 4 കിഡിലൻ ടയേഴ്സിന്, സൂപ്പറിന് 4 അടിപൊളി ടയർ ഇല്ല, നല്ല 5 ടയറും ഉണ്ട് അല്ലെ, ഫുൾ കട്ട ടയർ. സ്റ്റെപ്പിനെ അടക്കം നമുക്ക് നല്ല അടിപൊളി ടയറാണ് വരുന്നത്. അത്യാവശ്യം അൾട്ര കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഫൈസൽക്ക് അതിന്റെ ഡീറ്റെയിൽസ്? 2013 വണ്ടി കേട്ടോ. 13 വണ്ടി ഇല്ല, 4x4 ആണ്. CRDI എഞ്ചിൻ വരുന്നുണ്ട്. ഓക്കെ, നല്ല മൈലേജ് ഉണ്ടാവില്ല. അതെ അതെ, പൊതുവെ നമുക്ക് ഈ താറിൽ ഈ ഒരു എഞ്ചിൻ ഒന്നുകൂടെ മൈലേജ് കാര്യങ്ങൾ അതേപോലെ ഒന്നുകൂടി ഡിമാൻഡ് ഉള്ള ഒരു വണ്ടിയാണ് അല്ലേ. യെസ്. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഏകദേശം 80 പോയിട്ടുണ്ട്. 80 ഓടിയിട്ടുണ്ട്. എഞ്ചിൻ മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ലേ വണ്ടി? എല്ലാം ഫിറ്റ് ആണ്. നോക്കി, നമ്മൾ ചോദിക്കുന്ന വില ഏകദേശം, നമ്മൾ വണ്ടി ചോദിക്കുന്നത് 5.95 ലാസ്റ്റ് കൊടുക്കാം. 5.95 ഫൈനൽ വില. അതെ, ഇതൊക്കെ നമുക്ക് നല്ല അത്യാവശ്യം നമുക്ക് എസ്റ്റാബ്ലിഷ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കെട്ടിംഗ് കാര്യങ്ങൾ, അതുപോലെ ടയറ്, പിന്നെ സീറ്റ്, എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഒന്നും അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യിക്കാനൊന്നും ഇല്ല. 5.95 ലോൺ സൗകര്യം ഉണ്ടാവും നമുക്ക് ചെയ്തു കൊടുക്കാം. ഏകദേശം എത്ര വരെയൊക്കെ ചെയ്യാം? ഏകദേശം നമുക്കൊരു 5 ലക്ഷം രൂപ ഒക്കെ ചെയ്യാം. 5 ലക്ഷം രൂപ വരെ നമുക്ക് ലോണും ചെയ്യാം. ഇതെന്താ പറയുക, ടയോട്ട, ഇന്നോവ, ക്രിസ്റ്റ. അതും ഇതിലെ ക്രിസ്റ്റയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് അല്ലേ. അതെ അതെ അതെ, ഒരു കോഫി, ഒരു മുന്തിരി ടച്ച് കളർ. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2017 ആണ് വണ്ടി കേട്ടോ. ഓക്കെ, 2017 G4 ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അല്ലേ. 1.15 പോയിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് ഓണർ ആണ് വണ്ടി. ഓക്കെ, എഞ്ചിൻ മെക്കാനിക്കലൊക്കെ എന്തായിരുന്നു? മെക്കാനിക്ക എല്ലാ ഭാഗവും ഫിറ്റ് ആണ്, ഫിറ്റ് ആണ് പറയാൻ പ്രത്യേകിച്ച്. ഓക്കെ, ഓ, ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ് ആണ് വരുന്നത്. ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ, അതും നമുക്ക് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. നമുക്ക് എത്രയായിരുന്നു പൈസ ചോദിക്കുന്നത്? ഇത് നമ്മൾ ഇങ്ങനെ, ഇതിപ്പോ പുറത്തെ വണ്ടിയാണ്, നമ്പറാക്കാൻ കൊടുത്തിട്ടുള്ളൂ. നമ്പറാക്കി വരികയാണെങ്കിൽ ഏകദേശം നമുക്ക് ഒരു 17 ലക്ഷം രൂപയുടെ ഉള്ളിൽ വരും. ഓട്ടോമാറ്റിക് ആട്ടോ, അതാണ് അതിന്റെ ഞാൻ പറഞ്ഞത്. ആകെ 1.17 ഓടിയിട്ടുള്ളൂ. 1.17 ഓട്ടോമാറ്റിക് ആണ്, സെക്കൻഡ് ഓണർ വണ്ടി. നമ്പർ ആയിട്ടുള്ള പ്രൈസ് എന്ന് പറഞ്ഞാല് ഏകദേശം ഞാൻ പറഞ്ഞേ ഒരു 16.5 ഏകദേശം. നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോണ് മാക്സിമം നമുക്ക് ചെയ്യാം ഏകദേശം ഒരു 10, 15, 16 ചെയ്യാൻ പറ്റും. ഇനി ഇതാണ് അതിന്റെ ഒരു വൈറ്റ്, നമ്പറൊക്കെ ആയിട്ടുണ്ട്. കേൾട്ടണിലാണ് നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2018 ആട്ടോ, 2018 സെക്കൻഡ് ഓണർ ആണ്. 1.10 ഓടിന് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റീ ആണ് ഈ വണ്ടി. ഇത് ഞങ്ങൾ ചോദിക്കുന്നത് 21 ലക്ഷം രൂപയാണ്, പക്ഷെ അതിന്റെ താഴെ കൊടുക്കും. ഇതും ഓട്ടോമാറ്റിക് ഇതാണ് ആട്ടോ, ഏറ്റവും ഫുൾ ലോഡ് ആണ്. ഏറ്റവും ഫുൾ ലോഡ് ആണ്. പിന്നെ അതല്ല, അത് കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് കമ്പനി പോയി ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് അല്ലേ. നമുക്ക് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. അതും 1 സംതിങ് ഓടിയിട്ടുള്ള സെഡ് ഓട്ടോമാറ്റിക്. അപ്പോൾ നമുക്ക് ഒരു മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. വിലയിൽ നമുക്ക് മാക്സിമം ചെയ്യാം, വന്നിട്ട് ചെയ്യാം. അപ്പോൾ ഏകദേശം ഒരു 2-3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും കൊടുക്കാം. തീർച്ചയായിട്ടും 2-3 സംതിങ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഒരു അടിപൊളി വണ്ടി.
ഇതെന്താണ് വീണ്ടും നമ്മള് നേരത്തെ കഴിഞ്ഞ് അതേപോലെ തന്നെ ഒരു സെയിം കളറിൽ ഓട്ടോമാറ്റിക്കാ. ഓക്കെ, കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഏകദേശം 90 സംതിങ് ഒക്കെ ഓടിയിട്ടുള്ളു. നമുക്ക് ഇസ്റ്റർക്ക് അവൈലബിൾ അല്ലേ ഇതിന്? അവൈലബിൾ ആണ്. 96,000 കിലോമീറ്റർ കേട്ടോ, 96,000 കിലോമീറ്റർ. സെഡ് ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓണർ. എത്ര ചോദിക്കുന്നത് മോഡല്? ഇതിന് എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 19 രൂപയാണ്. അതിന് താഴെ എന്ത് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ, രണ്ട് സംതിങ് ഒക്കെ സുഖമായിട്ട് നമുക്ക് ലോഞ്ച് ചെയ്യാം. ഓക്കെ, അടുത്തതുകൊണ്ട് ഒരു ഇന്നോവ ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2016 ആട്ടോ. 2016 അല്ലേ? 2016 G4 ആണ്. പക്ഷെ എക്സ്ട്രാ കാര്യങ്ങളായിട്ട് നമ്മൾ അലോയ്സ് കണ്ടില്ലേ, ഇതൊക്കെ ക്രിസ്റ്റയുടെ അലോയ്വിൽ നല്ല സീറ്റ് കവർ, ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങള് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു ഫ്രീ ആണെങ്കിൽ പോലും കേരളാണ്ടിന്റെ ആ ഒരു മെയിൻ ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാം. സെക്കൻഡ് ഓണർ ആണ് വണ്ടി വരുന്നത്, G4 ആണ്. 2.20 ഓടിയിട്ടുണ്ട്, 2016 മോഡൽ. എഞ്ചിൻ മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. 10-30 ആ ചോദിക്കുന്നത്. 10-30 അല്ലേ. നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോണ് മാക്സിമം ഞാൻ പറയാം, ഒരു ഒന്നര ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ നോക്കാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ. അടുത്താണ് വീണ്ടും ഒരു വൈറ്റ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2016 ആണ്. 16 2016 ഓണർഷിപ്പ് വരുന്നത്, സെക്കൻഡ് ഓണർ ആണ് വണ്ടി വരുന്നത്. 1.50 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല, നല്ല വണ്ടിയാണ്. ഓക്കെ, എത്ര നമ്മൾ ചോദിക്കണേ? ഇത് 10.5 ആ ലെവലിൽ ചോദിക്കുന്നത്, അതിലെ താഴെ നമ്മളാവും ചെയ്ത് കൊടുക്കും. ഓക്കെ, 10.5 ചോദിക്കണ്ടല്ലേ. ഒരു 2 രൂപക്കണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. ആ 2-1.5 ഉണ്ടെങ്കിൽ ചെയ്യാം. 2-1.5 ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്തോണ്ട് വീണ്ടും ഒരു വൈറ്റ് തന്നെ അല്ലേ. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2015 G4 ആണ് വണ്ടി വരുന്നത്. 1.21 ഓടിയിട്ടുണ്ട്. തേർഡ് ഓണർ ആണ് വണ്ടി വരുന്നത്. ഓക്കെ, ഇതിൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്, ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളുണ്ട്, ടയറും കാര്യങ്ങളെല്ലാം പക്കയാണ് അല്ലേ. അതെ അതെ. അത്ര നമ്മൾ ചോദിക്കണം ഇതിന്? ഇത് നമുക്ക് 9.5-9.60 ആ ലെവല് കൊടുക്കും. 9.5 ഒരു 1-1.5 ഉണ്ടെങ്കിൽ സുഖമായിട്ട് ട്രാക്ക് ചെയ്യാം. ഇത് കേരളാണ്ടല്ലോ? കേരളല്ല, റിയന്നാണ് വരുന്നത് അല്ലേ. ദെൻ വീണ്ടും ഒരു സിൽവർ അല്ലേ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2013 ആട്ടോ. 2013 വി ആണ് വണ്ടി വരുന്നത്. ഓക്കെ, 2013 വി അല്ലേ, അന്നത്തെ ടോപ്പിന്റെ വണ്ടി അല്ലേ. അതെ അതെ. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 8.5 ചോദിക്കുന്നത്. സെക്കൻഡ് ഓണർ ആട്ടോ. സെക്കൻഡ് ഓണർ 8.5 അല്ലേ. അതെ അതെ. എത്ര നമ്മള് പിന്നെ ഏകദേശം എത്ര രൂപയൊക്കെ ലോൺ ചെയ്യാൻ പറ്റും ഇതിന്? ലോൺ മാക്സിമം പറയല്ലോ, 1-1.5 ആക്കാൻ ചെയ്യാം. സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. നല്ല നീറ്റും ക്ലീൻ വണ്ടിയാണ് 2013. ഇത് നമുക്കൊരു പ്രീമിയം വണ്ടിയാണ്, ബെൻസ് 250 അല്ലേ. ഇ ക്ലാസ് ആണ് വരുന്നത്. 2009-2010 രജിസ്ട്രേഷൻ ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, 2010 രജിസ്ട്രേഷൻ അല്ലേ. ഇ ക്ലാസ് 250. ഓക്കെ, 250 നല്ല മൈലേജും ഉണ്ടാവും, കുറഞ്ഞ മെയിൻ്റെനൻസും ഉണ്ട് വരുന്നത് അല്ലേ. സൺറൂഫ് വരുന്ന വണ്ടിയാണ്. ഓക്കെ, സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നത്. 2010 രജിസ്ട്രേഷൻ. സംഭവം എന്താ വെച്ചാല് ഇത് നമ്പർ ആയിട്ടില്ല, പക്ഷെ നമ്മള് നമ്പർ ആക്കിയിട്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. NOC കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇതിനെങ്ങനെ നമ്മൾ ചോദിക്കും? നമ്പർ ആയി വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു നമ്മൾ NOC 5 രൂപ ചോദിക്കുന്നത്. NOC 5 രൂപ അല്ലേ. ഇപ്പൊ നമ്മള് നമ്പർ ആക്കിയിട്ട് കൊടുക്കാം, വലിയ പൈസ ഒന്നും വരുന്നില്ല. കാരണം 2010 വണ്ടിയായിട്ട് 5 രൂപക്ക് നമുക്കൊരു ഇ ക്ലാസ് 250 സൺറൂഫ് വരെ വരുന്നത്. അതും വിലയിൽ എന്തെങ്കിലും മാക്സിമം ചെയ്യാം നമുക്ക് ആ വണ്ടി വിലക. ഇത് 2012 ആണ്, ത്രീ സീരീസ് വരുന്നത്. ഓക്കെ, 1 lakh ഒക്കെ ഓടിയിട്ടുണ്ട്. കേരള വണ്ടി തന്നെയാണത്? അല്ല, റീ ആണ്, തേർഡ് ഓണർ ആ വണ്ടി വരുന്നത്. ഓക്കെ, ഇതെങ്ങനെയായിരുന്നു നമ്മുടെ ചോദ്യം? എങ്ങനെയായിരുന്നു ഇത്? നമുക്ക് ഏകദേശം ഒരു 7 രൂപ. ചെയ്യാൻ പറ്റുന്ന അതിലും ചെയ്ത് കൊടുക്കും. ഓക്കെ, മാക്സിമം വില കുറച്ച് കൊടുക്കാം കേട്ടോ. കൊടുക്കാം. പിന്നെ നമ്പർ കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. അതും ഒക്കെ ആയിട്ടുണ്ട്. അതുമല്ല, ഇത് എന്താണ്, അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. മൈലേജ് 3 സീരീസ്, 15-16 ഒക്കെ മൈലേജ് ഉണ്ടാവും. മൈലേജ് ഡീസൽ ആണ്. ഓക്കെ, നമ്മൾ സ്വിഫ്റ്റിന്റെ ഒക്കെ മൈലേജ്. അതെ അതെ അതെ. ആ ഒരു ലെവലിൽ നമുക്ക് ഇതിന് BM പൊതുവെ മെയിൻ്റെനൻസും കുറവാണ് അല്ലേ. തീർച്ചയായിട്ടും ഇതിനൊന്നും അങ്ങനെ വലിയൊരു വിഷയങ്ങൾ വരുന്ന വണ്ടികളല്ല. അടുത്തതാണ് ബെൻസ്. വീണ്ടും ഇതെങ്ങനെ? ബെൻസ് 2019-10 രജിസ്ട്രേഷൻ വരുന്നതാണ് വണ്ടി. 1.20-1.90 ഓട്ടുണ്ട്. തേർഡ് ഓണർ ആണ് തോന്നുന്നുണ്ട്. തേർഡ് ഓണർ ആണ്. ഓക്കെ, കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരളമാണ് ഈ വണ്ടി. സൺറൂഫ് കാര്യങ്ങളൊക്കെ 220, ഡീസല് സി ക്ലാസ് ഉണ്ടോ. ഓക്കെ, ഇതെങ്ങനെയായിരുന്നു നമ്മള് ചോദ്യം? എങ്ങനെയായിരുന്നു ഇത്? നമ്മൾ ചോദിക്കുന്നത് 6.5 രൂപ. അതിലും വിലയിലൊക്കെ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുകയാണ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 6 രൂപ. ഒറിജിനൽ കേരള ആട്ടോ. ഒറിജിനൽ കേരളമാണ്. ഒറിജിനൽ കേരള. ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല. ഇതാ വേറെ, ഇത് മറ്റേ തങ്ങള വണ്ടി അല്ലല്ലോ. തങ്ങള നമ്പറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത
അല്ല ഒരു ഫാൻസി നമ്പർ ഒക്കെ ഉണ്ട്, ആളുകൾക്ക് വേണമെങ്കിൽ അത് ഹൈലൈറ്റ് ആയി എടുക്കാം. ഇതെന്താണ് ഒരു ഓഡി അല്ലേ? ഫാൻസി നമ്പർ ആണ് വരുന്നത്. ഓക്കെ, 2010 മോഡലാണ്. ഓക്കെ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ ഏകദേശം എത്ര? 80. എഞ്ചിന് മെക്കാനിക്കൽ ഫിറ്റ് അല്ലേ? ഇല്ല, എല്ലാ ഭാഗവും ക്ലിയർ. സൺപ്രൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വരുന്നുണ്ട്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. ഇത് 8 രൂപ ചോദിക്കുന്നുണ്ട്. 8 രൂപ അല്ലേ? നമ്പർ ആയിട്ടുണ്ട്, ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല അടിപൊളി വണ്ടി, നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി വാഹനം, നല്ല വൃത്തിയുള്ള ഒരു വാഹനമാണ്. നമുക്ക് 7 രൂപ, 7 രൂപ അല്ലേ ചോദിക്കണ? 8 രൂപ അല്ലേ? ഇത് നമുക്ക് ഇനി സെഡാനിൽ എല്ലാവരും ഒരു മീഡിയം റേഞ്ചിൽ ഇഷ്ടപ്പെടുന്നവർക്കൊരു സെമി പ്രീമിയം വെഹിക്കിളാണ് ടൊയോട്ട കൊറോള ഓൾട്ടിസ്, അതും ബ്ലാക്ക് അല്ലേ? 2014 മോഡൽ ആട്ടോ. 14 മോഡൽ. ന്യൂ ഷേപ്പ് ആണ് വരുന്നത്. ആ ജേ ആണ് വരുന്നത്. ഫസ്റ്റ് ഓണർ ആണ് വണ്ടി ഇത്. ഓക്കെ, വിത്ത് NOC നമ്മളെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മൾ വേണമെങ്കിൽ അവരെ പേരിൽ നമ്പർ ആക്കി കൊടുക്കുക. നമ്പർ ആക്കി വരികയാണെങ്കിൽ ഏകദേശം ഒരു 7-7.5 ഉള്ളിൽ വരുന്ന വണ്ടിയാണ്. നമ്പർ ആക്കിയുടെ എൻസ് വിലയിൽ നമ്മൾ മാക്സിമം എന്താ ചെയ്ത് കൊടുക്കും. വണ്ടിമ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല, കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നീറ്റ് വണ്ടിയാണ്, നമ്മൾ ലോണും വാങ്ങി ചെയ്യാം. ഓക്കെ, ചെയ്ത് കൊടുക്കാം. നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. ചെറിയൊരു പൈസ വണ്ടി ഇറക്കാം. ഇത് പിന്നെ 2000 ഇതിനു മുമ്പ് നമ്മൾ ചെയ്തതാണ്, എന്നാലും ഒന്നുകൂടി ചെയ്യാല്ലേ. ഓക്കെ, 2008 ആണ് ഒറിജിനൽ കേരള വണ്ടി. 5 സീരീസ് നല്ല വണ്ടി കേട്ടോ. ഒറിജിനൽ കേരള ആണ് വണ്ടി. ഓക്കെ, അങ്ങനെ പറയത്തൊക്കെ പ്രശ്നം കാര്യങ്ങളൊന്നും. 5 രൂപ നമ്മൾ ചോദിക്കുന്നുള്ളൂ. ഓക്കെ, നല്ല വണ്ടി ഓടിക്കാനൊക്കെ അടിപൊളി. ആ മെക്കാനിക് കാര്യങ്ങളൊക്കെ നല്ല ഫിറ്റ് ആണ് വണ്ടി. ഓക്കെ, ഡീസൽ ആണ്, അത്യാവശ്യം കുഴപ്പമില്ലാതെ മൈലേജ് ഉണ്ടാവും. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടിപൊളി വണ്ടിയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കാം. ഓക്കെ, ഒരു പ്രീമിയം വണ്ടി, ചെറിയൊരു ബഡ്ജറ്റ് നോക്കുന്നത്. അതെ, അതിന്റെ ഒറിജിനൽ കേരളയാണ്, അതിന്റെ ഒരു ക്വാളിറ്റി വണ്ടിയും ഉണ്ട്. ഒറിജിനൽ കേരള വണ്ടി അല്ലേ? അതെ അതെ. ഓക്കെ, നമുക്കൊരു ജമണ്ടൻ രണ്ട് വണ്ടികൾ കൂടി ഉണ്ട്. ഫോർച്യൂണർ അല്ലേ? അതെ അതെ. ഇതെങ്ങനെയായിരുന്നു മോഡൽ? 2010 ആട്ടോ വണ്ടി. ഓക്കെ, 2010 വണ്ടിയാണ്. 1.75 എങ്ങനെ പോയിട്ടുണ്ട് വണ്ടി. ഇത് Type 2 അല്ല, ഇതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്താണ്. TRD കിറ്റ് ഒക്കെ ചെയ്തത്. അതെ അതെ. ഓക്കെ, ശരിക്കും ഇത് 2012-13 ശേഷം വരുന്ന ഷേപ്പിലേക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്ത വണ്ടിയാണ്. നല്ല അടിപൊളി അലോയ്സ് കാര്യങ്ങളൊക്കെ അതേമാതിരി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇന്റീരിയലൊക്കെ സീറ്റ് കവറൊക്കെ അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? നമ്മൾ 9.5 രൂപയ്ക്ക്. 9 രൂപ അല്ലേ? ഒരു പുതിയ മോഡൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എടുക്കാം. ഓക്കെ, നല്ല അടിപൊളി ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ. മാനുവലാ വരുന്നത്, ഫോർ വീൽ ഡ്രൈവ് ആണ് കേട്ടോ. ഫോർ വീൽ ഡ്രൈവ് ആണ്. ഓൾറെഡി ആണേ വരുള്ളൂ. അതെ, നല്ല അടിപൊളി വണ്ടിയാട്ടോ. ഞാൻ വല്ലത് ഇപ്പൊ ആ ഷേപ്പ് കൺവേർട്ട് ചെയ്തുകൊണ്ട് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. ഓക്കെ, ഇത് നമുക്ക് ബ്ലാക്കിൽ അല്ലേ? അതെ, ബ്ലാക്കിൽ അടിപൊളി. എല്ലാവരും ഇഷ്ടപ്പെടുന്ന വണ്ടിയാണ് ഇന്നോവ. ഇന്നോവ ഇതെങ്ങനെ? 2015 വണ്ടിയാണ്. ഇത് ഒറിജിനൽ കേരള ആണോ? ഒറിജിനൽ കേരള അല്ല, റീ ആണ്. 2015 വണ്ടിയാണ്. G4 ആണ്, സെക്കൻഡ് ഓണർ വരുന്നുണ്ട്. ഓക്കെ, ഏകദേശം 2 lakh ഓടിയിട്ടുണ്ട്. ഇന്റീരിയർ ഒക്കെ ബ്ലാക്ക് വരുന്നത്, നല്ല അടിപൊളി വണ്ടി. ഇതൊക്കെ ഏകദേശം 9-9.5 നമ്മൾ ചോദിക്കുന്നത്. ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാം മാക്സിമം ആണ് കേട്ടോ. ഓക്കെ, ചെറിയൊരു പൈസയ്ക്ക് നമുക്ക് ഉണ്ടാകാം. ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാം വണ്ടി. അതെ അതെ, 1 രൂപ 1.5 ഉണ്ട് നമ്മൾ ചെയ്യാം. പിന്നെ അവരെ സിവിൽ സ്കോറിന് അനുസരിച്ചാണ്. ഓക്കെ, ഡൗൺ പേയ്മെന്റ് കാര്യങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് താൽക്കാലികമായിട്ട് ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മളിന്നുണ്ടായിരുന്ന MKL ആയിരുന്നു. അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങൾ, അതേപോലെ തന്നെ നമുക്ക് നല്ല പ്രീമിയം വെഹിക്കിളൊക്കെ ചെറിയ പൈസയ്ക്ക് കൊണ്ടുപോകാം. സോ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി വീഡിയോയിൽ കണ്ടിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ നല്ല വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യുന്ന ഒരു അടിപൊളി ഷോറൂമാണ് MKL. അപ്പോൾ നിങ്ങൾ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. ഇസ്മി റിയാസൻ ഫൈസ സൈനിങ്.